നമസ്കാരം ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ എട്ടാം വാർഷികമാണ് എട്ടാം വാർഷികമെന്ന് സാങ്കേതികമായി ശരിയല്ല പക്ഷേ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിനാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അങ്ങനെ നോക്കിയാൽ രണ്ടാം മുഴുവൻ അദ്ദേഹത്തിന് തന്നെ കിട്ടി അങ്ങനെയാണെങ്കിൽ ഇത് എട്ട് വർഷം മോദി സർക്കാർ പൂർത്തിയാക്കുകയാണ് ഈ അവസരത്തിൽ അടുത്ത ഒന്ന് ഒന്നര വർഷത്തിനുള്ളിൽ പൊതു തിരഞ്ഞെടുപ്പിനെ രാജ്യം നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടുത്ത പൊതുതിരഞ്ഞെടുപ്പ് ഉണ്ടാവും ആ സമയത്ത് ബി ജെ പിയുടെ പദ്ധതികൾ എന്തെല്ലാം എന്നാണ് സർവരും രാഷ്ട്രീയ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പ്രതിപക്ഷവും എല്ലാം ഉറ്റുനോക്കുന്നത് കാരണം ഈ രാജ്യത്തിനി കൂട്ടുകക്ഷി ഭരണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരൊറ്റ കക്ഷിക്ക് ഇനി രാജ്യത്ത് ഭരണം നടത്തുക അസാധ്യമാണ് എന്ന് കരുതിയിരുന്ന സമയത്താണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊടുത്തത് രണ്ടാം തവണ അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് മാത്രമായി മുന്നൂറ് സീറ്റുകളിലധികം നേടി മുന്നൂറ്റി മൂന്ന് സീറ്റുകളുമായിട്ടാണ് രണ്ടാം തവണ നരേന്ദ്രമോദി അധികാരത്തിലേറിയത് ഇനി അടുത്ത മൂന്നാം തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി എത്ര സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു എന്നതാണ് രാജ്യത്തിനകത്തെ ചർച്ച ബി ജെ പി ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷിയാണോ ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്ന ചർച്ച എവിടെയുമില്ല ബി ജെ പിക്ക് അടുത്ത ഭരണത്തിൽ എത്ര സീറ്റ് എന്നതാണ് രാജ്യത്തെ ചർച്ച കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ബി ജെ പിയുടെ ഉന്നത നേതാക്കളുടെയും മന്ത്രിമാരുടെയും എല്ലാം യോഗം നടന്നിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അതുപോലെ തന്നെ മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായ അമിത് ഷാ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് മുതിർന്ന മന്ത്രിമാർ ഇവരെല്ലാം ചേർന്നൊരു യോഗം നടന്നിരുന്നു വളരെ സമയം നീണ്ട ഒരു മാരത്തൺ യോഗമാണ് നടന്നത് ആ യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിലും ഇടയ്ക്ക് എന്ന പോലെ അതായത് ചെറിയ മാർജിനിൽ ബി ജെ പിക്ക് നഷ്ടപ്പെട്ട നൂറ്റിനാൽപ്പത്തിനാല് സീറ്റുകളുണ്ട് ഭാരതത്തിൽ ഈ നൂറ്റിനാൽപ്പത്തിനാല് സീറ്റുകളെക്കുറിച്ചുമുള്ള വളരെ വിശദമായ ചർച്ചയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാക്കൾ ഡൽഹിയിൽ നടത്തിയത് ഈ നൂറ്റിനാൽപ്പത്തി നാല് സീറ്റുകളും എങ്ങനെ പിടിച്ചെടുക്കാം എന്നാണ് ബി ജെ പി ഇന്നലെ ചർച്ച ചെയ്തത് ബി ജെ പിയുടെ നേതാക്കൾ ചർച്ച ചെയ്തത് ഇതിൽ ഒരു പകുതി ഭാഗമെങ്കിലും അല്ലെങ്കിൽ ഇതിലൊരു അറുപത് ശതമാനമെങ്കിലും സീറ്റുകൾ പിടിച്ചെടുക്കാനായാൽ ബി ജെ പി ഈ രാജ്യത്ത് ചരിത്രം സൃഷ്ടിക്കും എന്നുറപ്പാണ് അതായത് ഈ നൂറ്റിനാൽപ്പത്തിനാല് സീറ്റുകളിൽ ഇന്ന് ലോക്സഭയിൽ പ്രതിനിധാനം ചെയ്യുന്നത് പ്രതിപക്ഷ പാർട്ടികളാണ് അവരിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ബി ജെ പിയുടെ ബലഹീനത ഈ മണ്ഡലങ്ങളിൽ എന്ന് പഠിക്കാനും എന്നുള്ള വിശദമായ വിവരങ്ങൾ ഇന്ന് ബി ജെ പി അധ്യക്ഷൻ്റെ മേശപ്പുറത്തുണ്ട് ഈ വിവരങ്ങൾ വളരെ കാര്യക്ഷമമായി പരിശോധിച്ച് മന്ത്രിമാരും അതുപോലെ തന്നെ കേന്ദ്ര നേതാക്കളുമെല്ലാം ഓരോ മണ്ഡലങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് ബി ജെ പി അധ്യക്ഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം ഇതിൽ കേന്ദ്രമന്ത്രിമാരിൽ അടക്കമുള്ള നേതാക്കൾ ഈ മണ്ഡലങ്ങളിൽ ശ്രദ്ധയൂന്നും എങ്ങനെയാകും രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് പിടിച്ചെടുക്കാനാവുക എന്നുള്ള തന്ത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം മെനഞ്ഞത് എന്തായാലും നൂറ്റി നാൽപ്പത്തി നാലിൽ നൂറ് സീറ്റുകളെങ്കിലും ബി ജെ പിടിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെയാണ് എങ്കിൽ ബി ജെ പിയുടെ സീറ്റ് നില നാന്നൂറിനടുത്തോ നാന്നൂറ് കടന്നോ ചെല്ലാനുള്ള സാധ്യതയുണ്ട് ഒരു മുന്നൂറ്റി അൻപത് സീറ്റുകളെങ്കിലും നിലവിലുള്ള ചില സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ പോലും ഒരു മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാനൂറ് സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് അമിത് ഷായും ജെ പി നദ്ദയും അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് ദിവസം പ്രതി എന്നോണം ദുർബലമായി കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു അവരുടെ ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം പാർട്ടി സംവിധാനം തകർന്നടിയുന്നു ദേശീയ നേതാക്കളടക്കമുള്ളവർ മറ്റു പാർട്ടികളിലേക്കും ബി ജെ പിയിലേക്കുമെല്ലാം ചേക്കേറുന്നു ഏറ്റവും ഒടുവിലായി കപിൽ സിബൽ പാർട്ടി വിട്ടിരിക്കുന്നു അദ്ദേഹം സമാജ്വാദി പാർട്ടിയിലേക്ക് പോകുന്നു ഇങ്ങനെ പ്രതിപക്ഷം അനുദിനം ദുർബലമായി കൊണ്ടിരിക്കുമ്പോൾ സീറ്റുകൾ പിടിച്ചെടുത്ത് മുന്നേറാനും പുതിയ ഭാരതം സൃഷ്ടിക്കുവാനുമുള്ള വലിയൊരു അവസരമാണ് ബി ജെ പിയുടെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നേറെക്കുറെ വ്യക്തമായിരിക്കുന്നു പത്രപ്രവർത്തകരുമായിട്ടുള്ള ചില സംഭാഷണങ്ങളിലെല്ലാം നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ് അതുകൊണ്ട് തന്നെ എത്ര സീറ്റ് നേടി ബി വിജയിക്കും എന്നത് മാത്രമാണ് രാജ്യത്തെ ചർച്ചാ വിഷയം കാരണം രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ ജനക്ഷേമ പദ്ധതികൾ വൻ വികസന പദ്ധതികൾ അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക ദേശീയതയെ എടുത്തുയർത്തുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതെല്ലാം വീണ്ടും ഒരംഗത്തിന് ബി ജെ പി തയ്യാർ എന്ന സൂചന നൽകുകയാണ് വെറുതെ തെരഞ്ഞെടുപ്പിന് നേരിടുകയല്ല നൂറ്റിനാൽപ്പത്തിനാല് ലോക്സഭാ മണ്ഡലങ്ങൾ തങ്ങൾക്ക് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ആ മണ്ഡലങ്ങൾ കണ്ടെത്തി ബി ജെ പിയുടെ ഉന്നത നേതൃത്വം പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരുപക്ഷെ ഒരേകക്ഷീയ മത്സരമായിരിക്കാം വെബ് ഡെസ്ക് തത്തുമയ്യൂ ന്യൂസ്